ഡ്രീം അച്ചീവേഴ്സ് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി. ആൻസർ പെരിയാർ. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണ്? പെരിയാറിലാണ്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ, ഇവയൊക്കെ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ. 1933 ഫെബ്രുവരി 18-നാണ് തിരുവിതാംകൂർ ഗവൺമെന്റ് ആദ്യ ജലവൈദ്യുത പദ്ധതിയായി പള്ളിവാസലിനെ അംഗീകാരം നൽകിയത്. 1940 ആയപ്പോഴാണ് പണി പൂർത്തിയായത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പണി പൂർത്തിയത് 1940. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലെ ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസലിലെ ഏത് പുഴയിലെ ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലെ ജലം ഉപയോഗിച്ചാണ് പള്ളിവാസൽ പദ്ധതിക്കായിട്ട് ജലം എടുക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയും പെരിയാറാണ്. പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കം ചെന്നതുമായ ആർച്ച് ഡാം ഇടുക്കിയിലെയാണ്. ഇനി ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? കാനഡ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യമാണ് കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കിയാണ്. ഇനി ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? മൂലമറ്റത്താണ്. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് മൂലമറ്റത്താണ്. ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ, ഇത് ഇടുക്കി ഡാമിന്റെ പ്രത്യേകതയാണ്, അവിടെ ഭൂഗർഭ പവർ സ്റ്റേഷനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മൂലമറ്റത്താണ് ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷിയാണ് 780 മെഗാവാട്ട്. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂലമറ്റമാണ്. അതിന്റെ സ്ഥാപക ശേഷി 780 മെഗാവാട്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ചൈനീസ് സഹായത്തോടെ പൂർത്തിയാക്കിയ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അപ്പോൾ ചൈനീസ് സഹായത്തോടെ പൂർത്തിയാക്കിയ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതാണ്? ഉറുമി 1, 2 പദ്ധതികളാണ് ചൈനയുടെ സഹായത്തോടെ പൂർത്തിയാക്കിയത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 2004 ജനുവരിയിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇപ്പോൾ ചൈനീസ് സഹായത്തോടെ പൂർത്തിയാക്കിയ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഉറുമി 1, 2 പദ്ധതികളാണ്. ഈ ഉറുമി 1, 2 ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ്. 2004 ജനുവരിയിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇനി
അടുത്ത ചോദ്യം, ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അപ്പോൾ ചോദ്യം ഇതാണ്, ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കൺഫ്യൂസ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുക, ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളത്തെ കുട്ടമ്പുഴ വില്ലേജിലാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ്. അപ്പോൾ ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലും ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. ഇനി അടുത്ത ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി, പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശബരിമലയെ ഓർത്താൽ മതി, പമ്പ നദിക്കരയാണ് ശബരിമല. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദിയാണ്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിൽ പമ്പ കക്കി നദികളിലെ ജലം ഉപയോഗിച്ചാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ നദി. പത്തനംതിട്ടയിലെ മൂഴിയാറിൽ പമ്പ കക്കി നദികളിലെ ജലം ഉപയോഗിച്ച് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നതും മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ കുറ്റ്യാടി പുഴയിൽ അണകെട്ടിയാണ് ജലവൈദ്യുത പദ്ധതിക്കായുള്ള ജലം സംഭരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി പുഴയിൽ അണകെട്ടി നിർത്തിയാണ് ഈ ജലവൈദ്യുത പദ്ധതിക്കായിട്ടുള്ള ജലം സംഭരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ രാജക്കാട് പഞ്ചായത്തിലാണ് കുത്തുങ്കൽ. പന്നിയാർ പുഴയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. ഇടുക്കി ജില്ലയിലെ രാജക്കാട് പഞ്ചായത്തിലാണ്. പന്നിയാർ പുഴയിലെ ജലം ഉപയോഗിച്ചാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിക്കായിട്ടുള്ള ജലം സംഭരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കൺഫ്യൂസ് വരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇത് പരസ്പരം മാറിപ്പോകരുത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലുമാണ്. അപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. മണിയാർ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. മണിയാർ പത്തനംതിട്ട ജില്ലയിലും കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാക്കുക.